സ്വന്തം ജീവൻ പണയം വെച്ച് സേവനം അനുഷ്ഠിക്കുന്നവരാണ് ജവാന്മാർ. ഓരോ തവണ ലീവിന് നാട്ടിലേക്ക് വന്ന് പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞ് തിരികെ പോകുന്നത് നെഞ്ചു പൊട്ടുന്ന വേദനയിലാണ്. തിരുവനന്തപുരം നന്ദിയോട്ടെ വിഷ്ണുവും അങ്ങനെ തന്നെയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായൊരു വീടെന്ന മോഹം സാക്ഷാത്കരിച്ച് സൈന്യത്തിലേക്ക് മടങ്ങിപ്പോയ വിഷ്ണുവിനെ തേടി കൃത്യം ഒരു മാസം തികയവേ എത്തിയത് ദാരുണമായ മരണമായിരുന്നു. ശത്രുക്കൾ വഴിയിലൊരുക്കിയ ആക്രമണ കെണിയാണ് വിഷ്ണുവിൻ്റെയും സഹപ്രവർത്തകനായ ഉത്തർപ്രദേശുകാരൻ ശൈലേന്ദ്രയുടെയും ജീവനെടുത്തത്. 10 വർഷം മുമ്പാണ് വിഷ്ണു CRPFൽ ജോലി നേടിയത്. 25-ാം വയസ്സിൽ കേന്ദ്ര സർവീസ് ജോലി നേടി ഛത്തീസ്ഗഡിലേക്ക് പോയ വിഷ്ണു നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ അഭിമാനമായിരുന്നു. 10 വർഷത്തെ സൈനിക സേവന കാലത്തുടനീളം വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരു മോഹമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തമായി ഒരു വീട് വയ്ക്കണം. അങ്ങനെയാണ് ഏറെ നാളത്തെ സ്വപ്നത്തിനൊടുവിൽ വിഷ്ണു സ്വന്തമായ ഒരു വീട് വച്ചത്. വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങും നടത്തി. കഴിഞ്ഞ May 6 ആ ചടങ്ങ്. തുടർന്ന് ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ നിർവൃതിയോടെയാണ് സൈന്യത്തിലേക്ക് മടങ്ങിയത്. ആ വീട്ടിൽ കിടന്ന് മോഹം തീർന്നുമുണ്ടായിരുന്നില്ല. എങ്കിലും July 15 തിരിച്ചു വരാം എന്ന ആഗ്രഹമായിരുന്നു പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറയവേ വിഷ്ണു പങ്കുവച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ജോലിക്കിടെ ഫോണിൽ സംസാരിക്കുന്നതിനിടെയാണ് റേഞ്ച് ഇല്ലായതോടെ വിഷ്ണുവിൻ്റെ കോൾ കട്ടായത്. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാണ് ഫോൺ വച്ചത്. അത് പതിവുള്ളതുമായിരുന്നു. എന്നാൽ അതിനുശേഷം അറിയുന്നത് മരണവാർത്തയാണ്. വിഷ്ണു ഓടിച്ചിരുന്ന ട്രക്ക് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകരുകയായിരുന്നു. സുക്മ ജില്ലയിൽ 3 മണിയോടെയാണ് ആക്രമണം നടന്നത്. സിൽഖർ സേന ക്യാമ്പിൽ നിന്നും തേക്കൽ ഗുഡാമിലെ ക്യാമ്പിലേക്ക് സാധനങ്ങളുമായി പോവുകയായിരുന്ന വിഷ്ണുവിനൊപ്പം ട്രക്കിൽ ശൈലേന്ദ്രയും ഉണ്ടായിരുന്നു. ഇരുവരും CRPF കോബ്ര ബറ്റാലിയനിലെ ജവാന്മാരാണ്. തുടർന്ന് ഇന്നലെ നാട്ടിലെത്തിച്ച മൃതദേഹം വിഷ്ണുവിൻ്റെ വീട്ടിലും ജന്മനാടായ തിരുവനന്തപുരം നന്ദിയോടും SKV സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. തുടർന്ന് ശാന്തിതീരം പൊതു ശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത്. നന്ദിയോട് പൊട്ടൻചുര അനിഴത്തിൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ നാടൊന്നാകിയാണ് ഒഴുകിയെത്തിയത്. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഭൗതിക ശരീരം രാവിലെ താന്നിമൂട് ചുണ്ടക്കരിക്കകത്ത് വിഷ്ണു പുതുതായി പണിക്കഴിപ്പിച്ച പനോരമ വീട്ടിലേക്കാണ് ആദ്യം എത്തിച്ചത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ജവാനെ അവസാനമായി ഒന്ന് കാണാൻ എത്തിയത്. അതേസമയം ആക്രമണം നടത്തിയ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് CRPF അറിയിച്ചു. 5 ദിവസം മുമ്പ് സുക്മയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. മാവോയിസ്റ്റുകളുടെ ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു. പിന്നാലെയാണ് ട്രക്ക് ലക്ഷ്യമിട്ട് കുഴിബോംബ് ആക്രമണമുണ്ടായത്. നാടിനാകെ പ്രിയങ്കരനായിരുന്ന വിഷ്ണുവിൻ്റെ വിയോഗം ഒരു പ്രദേശത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. പാലോട് ഫാം ജംഗ്ഷൻ അനിഴം ഹൗസിൽ രഘുവരൻ്റെയും അജിതയുടെയും മകനാണ് വിഷ്ണു. ഭാര്യ നിഖില ശ്രീചിത്ര ആശുപത്രിയിൽ നേഴ്സാണ്. നിർദേവ്, നിർവിൻ എന്നീ 2 മക്കളുമുണ്ട്. പട്ടാളക്കാരനാകുക എന്നായിരുന്നു പഠനകാലത്ത് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇതിനായി നിരന്തര പരിശ്രമങ്ങളാണ് നടത്തിയത്. CRPFൽ ജോലി കിട്ടി 10 വർഷം കഴിയുമ്പോൾ കടമകളും ഉത്തരവാദിത്തങ്ങളും ഓരോന്നായി നിറവേറ്റുന്നതിലായിരുന്നു ശ്രദ്ധ. ഛത്തീസ്ഗഡിൽ നടന്ന നക്സലാക്രമണത്തിൽ വിഷ്ണു മരിച്ചതറിഞ്ഞ് നാടും വീടും കണ്ണീരിലാണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ